പ്രൈസ് ദി ലോർഡ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 31-ാം വാക്യം, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ തന്നെ അവർക്കും ചെയ്യുവിൻ. അനുഗ്രഹത്തിന്റെ നല്ല ദിനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നന്മ ചെയ്യുവാനായിട്ട് നമുക്ക് മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവസരങ്ങളും ആവശ്യങ്ങളും നമ്മെ തേടി വരുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന സമയങ്ങളൊക്കെ നന്മ ചെയ്യുവാനായിട്ട് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്ത് തന്നെ മുന്നോട്ടേക്ക് പോവുക. ഗലാത്യർ ലേഖനം 6-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. ഒരിക്കൽ ഒരു മനുഷ്യൻ അദ്ദേഹം തന്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പുറപ്പെടുവാനായിട്ട് ഒരുങ്ങുകയാണ്. രാത്രി ഏറെയായി, കോരിച്ചൊരിയുന്ന മഴ, എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാ മതി എന്നുള്ള ആ ഒരു ചിന്തയിൽ സ്പീഡിൽ തന്നെ വണ്ടി ഓടിക്കുകയാണ്. കുറെയേറെ യാത്ര പിന്നിട്ടപ്പോഴാണ് അദ്ദേഹം തിരിച്ചറിയുന്നത് തന്റെ കാറിന്റെ ടയർ പഞ്ചറായിരിക്കും. ആ കാറിന്റെ ടയർ പഞ്ചറായത് കൂടാതെ തന്നെ ഒരു വശത്തേക്ക് ഈ വാഹനം ചരിഞ്ഞ് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ആയിപ്പോയി. അദ്ദേഹം അതിനുള്ളിൽ കുടുങ്ങി കിടക്കുകയാണ്. ഒന്ന് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ട് പറ്റുന്നില്ല. കുറെ നേരം അദ്ദേഹം അതിനകത്തിരുന്നു കൊണ്ട് തന്നെ ഫോൺ അടിക്കുകയും ലൈറ്റ് ഇടുകയും ഒക്കെ ചെയ്തു. അപ്പോഴാണ് സമീപത്ത് അദ്ദേഹം ഒരു ഭവനം കാണുന്നത്. അവിടെ ഒരു ലൈറ്റ് കിടപ്പുണ്ട്. എങ്കിലും അല്പം ധൈര്യത്തോടെ അദ്ദേഹം ആ ഭവനത്തിന്റെ അടുക്കലേക്ക് തന്റെ വാഹനം ഇഴച്ചിഴച്ച് നീക്കി. എന്നിട്ട് നിർത്താതെ ഫോൺ അടിക്കുവാനായിട്ട് തുടങ്ങി. അപ്പോൾ മുകളിൽ നിന്നും ഒരു 10 വയസ്സുള്ള ഒരു പെൺകുട്ടി മഴക്കോട്ടും ഒരു തൊപ്പിയും ഒക്കെ ധരിച്ച് താഴേക്ക് ഇറങ്ങി വന്നു. കാറിലിരിക്കുന്ന ഈ മനുഷ്യനോട് എന്തു പറ്റിയെന്ന് ചോദിക്കുകയും അദ്ദേഹം തന്റെ കാര്യം പറയുകയും ചെയ്തു. ഈ കുട്ടി പെട്ടെന്ന് തിരികെ പോയി. പിന്നീട് തിരിച്ചു വരുന്നത് നല്ല ഉയരമുള്ള, നല്ല ആരോഗ്യമുള്ള ഒരു പ്രായമുള്ള മനുഷ്യനെയും കൊണ്ടാണ്. അദ്ദേഹത്തെ അടുത്തു കൊണ്ടുവന്നതിന് ശേഷം ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ കോരിച്ചൊരിയുന്ന മഴയത്ത് അദ്ദേഹവും തൊപ്പിയും കോട്ടും ഒക്കെ ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം തപ്പിത്തടഞ്ഞുകൊണ്ട് നല്ല ഇരുട്ടാണ് ഈ കുഞ്ഞോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അവർ രണ്ടുപേരും കൂടി ഈ കാറിന്റെ ടയർ ഇങ്ങനെ മാറ്റുവാനായിട്ടുള്ള ശ്രമം തുടങ്ങി. ഏറെ നേരത്തെ പരിശ്രമത്തിനു ശേഷം ആ പഞ്ചറായ ടയർ അദ്ദേഹം നീക്കി മറ്റൊരു ടയർ അവിടെ സ്ഥാപിച്ചു. കാറിലിരിക്കുന്ന ആൾക്ക് പുറത്തേക്ക് ഇറങ്ങുവാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹം ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കാണുകയാണ്. എന്നിട്ട് പോകാൻ നേരം യാത്ര ചോദിക്കുവാനായിട്ട് ഈ വൃദ്ധനും ഈ പെൺകുട്ടിയും കൂടെ ഈ കാറിന്റെ അടിയിലേക്ക് വന്നു. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, എത്രയാണ്, എത്ര ഡോളറാണ് ഞാൻ അങ്ങേക്ക് തരേണ്ടുന്നത്? അപ്പോൾ ആ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു, പൈസയൊന്നും ഞങ്ങൾക്ക് വേണ്ട, താങ്കൾ ഒരു കാര്യം ചെയ്യുക, എപ്പോഴെങ്കിലും മറ്റുള്ളവർക്ക് സഹായം ചെയ്യുവാനായിട്ട് അവസരം കിട്ടുമ്പോൾ അവർക്ക് നന്മ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഇത് അദ്ദേഹത്തിൽ ഒരു ഞെട്ടൽ ഉളവാക്കി. എന്നിട്ടും അദ്ദേഹം തന്റെ പേഴ്സിൽ നിന്ന് ഒരു 5 ഡോളർ എടുത്ത് ഈ മനുഷ്യന്റെ നേരെ കൈനീട്ടി. അപ്പോൾ ആ കൊച്ചുമകൾ ഇദ്ദേഹത്തോട് പറയുകയാണ്, താങ്കൾ ഇനി 5 അല്ല 50 ഡോളർ തന്നാലും എന്റെ വല്യപ്പന് കണ്ണു കാണുകയില്ല. അപ്പോൾ കുറച്ചുകൂടി അദ്ദേഹം സ്തംഭിച്ചിരിക്കുകയാണ്. ഈ കണ്ണു കാണാത്ത മനുഷ്യനാണോ തനിക്ക് വേണ്ടി ഇത്രയും ബുദ്ധിമുട്ടിയത്? അതിനുശേഷം ഈ കൊച്ചു പെൺകുട്ടി ഈ വൃദ്ധന്റെ കരം പിടിച്ചുകൊണ്ട് മുകളിലേക്ക് നടന്നു പോവുകയാണ്. തിരികെ ഭവനത്തിൽ എത്തുവോളം ഇത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ്. ആ വൃദ്ധനായ മനുഷ്യനും ആ കൊച്ചു പെൺകുട്ടിയും അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, എന്തെല്ലാം തടസ്സങ്ങൾ പറയാമായിരുന്നു, കോരിച്ചൊരിയുന്ന മഴ, തന്നെയുമല്ല നല്ല ഇരുട്ട്, രാത്രി, അപരിചിതനായ ഒരു മനുഷ്യൻ, കണ്ണു കാണാൻ വയ്യാത്ത ഒരാൾ, അങ്ങനെ എന്തെല്ലാം തടസ്സങ്ങളും പിഴവുകളും ഒക്കെ ചൂണ്ടിക്കാണിക്കാമായിരുന്നിട്ടും അതൊന്നും വകവെക്കാതെ തന്നെ പരിചയം പോലും ഇല്ലാത്ത ആ രാത്രിയിൽ തനിക്ക് വേണ്ടി സഹായിക്കാൻ വന്ന ആ വൃദ്ധന്റെ മനസ്സ് അദ്ദേഹം അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ മൈൻഡ് ചേഞ്ച് ആവുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കും ഇത്തരത്തിലുള്ള എത്രയോ അവസരങ്ങൾ വന്നു ചേരാറുണ്ട്. അതുകൊണ്ട് നന്മ ചെയ്ത് നമുക്ക് മുന്നോട്ടേക്ക് യാത്ര തുടരാം. ഈ പുതിയ ദിനം അനുഗ്രഹത്തിന്റെ, നന്മയുടെ നല്ല ദിനമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.